നമസ്കാരം. കരയുദ്ധം ശക്തമാക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. ഇതിനു മുന്നോടിയായി തുടർച്ചയായ രണ്ടാം ദിവസവും ഗാസയ്ക്കുള്ളിൽ കടന്ന് ആക്രമണം നടത്തി ഇസ്രായേൽ യുദ്ധ ടാങ്കുകൾ. കരാൾ പടയ്ക്കൊപ്പം ടാങ്കുകളും പങ്കെടുക്കുകയായിരുന്നു. യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും അകമ്പടിയായി പോയി. ഇതിനു മുന്നോടിയായാണ് ഗാസ നഗരത്തിൽ ഇതുവരെ കാണാത്ത കനത്ത വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിൻ്റെ കടുത്ത വ്യോമാക്രമണത്തിൽ ഗാസയുടെ ഇരുണ്ട പ്രദേശത്തിന് മുകളിൽ രാത്രി ആകാശം പ്രകാശപൂരിതമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വെള്ളിയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിന്നുള്ള ഒന്നിലധികം സ്ഫോടനങ്ങൾ വടക്കൻ ഗാസയെ കീറിമുറിച്ചു. പലസ്തീൻ അപ്പാർട്ട്മെൻറ്റുകളുടെയും അഭയാർത്ഥി ക്യാമ്പുകളുടെയും മേൽക്കൂരകൾക്ക് നേരെ തിളങ്ങുന്ന ഓറഞ്ച് നിറത്തിലുള്ള മിന്നലുകൾ ഓരോ തവണയും സെക്കൻഡുകൾക്ക് ശേഷം ഒന്നിനു പുറകെ ഒന്നായി ബോംബുകളുടെ മൂർച്ചയുള്ള ക്രഞ്ചിങ് ശബ്ദവും തലയ്ക്ക് മുകളിലൂടെ ഇസ്രായേൽ സൈനിക ഡ്രോണുകളുടെ മുഴക്കവും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് വിദേശ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഇന്ധനവും ഭക്ഷണവും ഉൾപ്പെടെ വിലക്കപ്പെട്ടതിന് പിന്നാലെയാണിപ്പോൾ ഗാസയെ കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് മൊബൈൽ ഇൻ്റർനെറ്റ് ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഗാസയിലെ ആളുകളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല. യുദ്ധത്തിന് ശേഷം ഗാസയിലെ ഏറ്റവും മോശമായ ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ടാണിതെന്നാണ് ഇൻഡിപെൻഡൻ്റ് ഇൻ്റർനെറ്റ് മോണിറ്ററിംഗ് ഗ്രൂപ്പുകൾ പറയുന്നത്. ഇതോടെ ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. രക്ഷാപ്രവർത്തകർക്കും പരിക്കേറ്റവരെ ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തിക്കാനാകുന്നില്ല. ആശുപത്രികളിൽ ഉൾപ്പെടെ മൊബൈൽ ഇൻ്റർനെറ്റ് ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടത് ചികിത്സ നൽകുന്നതിന് ഉൾപ്പെടെ തടസ്സമുണ്ടാക്കുകയാണ്. സൈന്യം രണ്ടാം ഗ്രൗണ്ട് റെയ്ഡ് നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹമാസ് ഭരിക്കുന്ന പ്രദേശത്ത് ദീർഘവും പ്രയാസകരവുമായ കര അധിനിവേശം നടത്താൻ രാജ്യം പ്രതീക്ഷിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അന്താരാഷ്ട്ര വാർത്താ സംഘടനകളോട് പറഞ്ഞിരുന്നു. യു എൻ ജനറൽ അസംബ്ലി ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടൻ മാനുഷികമായ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു. പ്രമേയത്തെ എതിർത്ത US വോട്ട് ചെയ്തിരുന്നു. UN ഇനി ഒരു ഔൺസ് പോലും നിയമസാധുതയോ പ്രസക്തിയോ ഇല്ല എന്ന് ഇസ്രായേലി UN അംബാസിഡർ ഗിലാൻ എർദാൻ പറയുകയായിരുന്നു. ഇതോടെ ഈ ആവശ്യത്തെ ഇസ്രായേൽ പൂർണ്ണമായി തള്ളിക്കളയുന്ന നിലയിലാണ്. അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതോടെ 7000 കടന്നിരിക്കുകയാണ്. ഹമാസ് ഭരിക്കുന്ന ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം മരണപ്പെട്ടവരുടെ പേരുകളും ID നമ്പറുകളും ഉൾപ്പെടെ വിശദമായ പട്ടിക പുറത്തിറക്കിയിരുന്നു. ഇസ്രായേലിൽ 1500 ആളുകളാണ് കൊല്ലപ്പെട്ടത്. കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.